കഴിഞ്ഞ ദിവസമാണ് അവതാരകരും നടനുമായ മിഥുൻ രമേശ് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. മുഖത്തിന് താൽക്കാലികമായി കോടലുണ്ടാക്കുന്ന ബെൽസ് പാൾസി എന്ന രോഗം ബാധിച്ച് ആശുപത്രിയിലാണ് എന്നാണ് വീഡിയോയിൽ പറഞ്ഞത്. എന്താണ് ബെൽസ് പാൾസി രോഗം, എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? പരിശോധിക്കാം. മുഖത്തിൻ്റെ ഒരു വശത്തെ മസിലുകൾക്ക് പെട്ടെന്ന് തളർച്ച സംഭവിക്കുന്ന അവസ്ഥയാണിത്. മിക്ക രോഗികളിലും ആഴ്ചകൾക്കുള്ളിൽ ലക്ഷണങ്ങൾ ഭേദമായി രോഗം സുഖപ്പെടാറാണ് പതിവ്. ചിലരിൽ മുഖത്തിൻ്റെ ഒരു വശം താഴേക്ക് തൂങ്ങിയതുപോലെ കോടിപ്പോവുകയും ചെയ്യാം. ബാധിക്കപ്പെട്ട വശത്തെ കണ്ണടയ്ക്കാനോ ചിരിക്കാനോ കഴിയില്ല. അക്യൂട്ട് പെരിഫറൽ ഫേഷ്യൽ പാൾസി എന്നും ഈ രോഗം അറിയപ്പെടുന്നുണ്ട്. ഏതു പ്രായത്തിലും ലക്ഷണങ്ങൾ കാണാം. എന്നാൽ രോഗത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്തിയിട്ടില്ല. മുഖത്തിൻ്റെ ഒരു വശത്തെ മസിലുകളെ നിയന്ത്രിക്കുന്ന നാഡിയുടെ വീക്കമാകാം കാരണം. ചില വൈറൽ ഇൻഫെക്ഷനുകൾക്ക് ശേഷവും ഈ അവസ്ഥ കാണപ്പെടാറുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. ആഴ്ചകൾക്കുള്ളിൽ ലക്ഷണങ്ങൾ ഭേദപ്പെടാറാണ് പതിവ്. മിക്ക ആളുകളിലും 6 മാസത്തിനുള്ളിൽ രോഗമുക്തി നേടാറുമുണ്ട്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം. മുഖത്തിൻ്റെ ഒരു വശം തളർന്നു പോവുക, കണ്ണടയ്ക്കുക, ചിരിക്കുക പോലും ചെയ്യാൻ കഴിയാതിരിക്കുക, വായയുടെ ഒരു വശത്തുകൂടി തുപ്പലൊലിക്കുക, രോഗം ബാധിച്ച വശത്തെ താടിക്ക് ചുറ്റുമോ ചെവിക്ക് പിന്നിലോ വേദന അനുഭവപ്പെടുക, തലവേദന, രുചി അനുഭവപ്പെടാതിരിക്കുക എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഒന്നിലധികം തവണ രോഗം വരാനുള്ള സാധ്യതയും കുറവാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിലോ ദിവസങ്ങൾക്കുള്ളിലോ മുഖത്തിൻ്റെ ഒരു വശത്ത് വരാവുന്ന അവസ്ഥയാണിത്. നാം ചിരിക്കുമ്പോൾ അത് ബാധിച്ച വശത്തേക്ക് കോടിപ്പോകുന്നു. ആ ഭാഗത്തെ കണ്ണിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. രോഗം ബാധിച്ചിടത്ത് വായ്ക്ക് ചുറ്റുമായോ ചെവിക്ക് പിറകിലായോ വേദന അനുഭവപ്പെടുന്ന ലക്ഷണവും ഇതിനുണ്ട്. ആ ഭാഗത്ത് സൗണ്ട് സെൻസിറ്റിവിറ്റി അനുഭവപ്പെടുന്നു, അതായത് ശബ്ദം കേട്ടാൽ ദുസ്സഹമാകുന്ന അവസ്ഥ. തലവേദന, രുചി അറിയാൻ സാധിക്കാതിരിക്കുക, കണ്ണുനീരിൻ്റെയും ഉമിനീരിൻ്റെയും അളവിൽ വരുന്ന വ്യത്യാസം എന്നിവ ഇതിൻ്റെ മറ്റു ലക്ഷണങ്ങളാണ്. ചില അപൂർവ കേസുകളിൽ ഇത് മുഖത്തിൻ്റെ ഇരുവശങ്ങളെയും ബാധിക്കാം. സ്ട്രോക്കിന് സമാനമായ ലക്ഷണങ്ങൾ കാണിക്കുമെങ്കിലും ഇത് സ്ട്രോക്ക് അല്ല. സാധാരണഗതിയിൽ ചികിത്സകൾക്ക് ശേഷം പൂർവ്വസ്ഥിതിയിലെത്താനും സാധിക്കും. കഴിവതും വേഗം ചികിത്സ തേടുക എന്നത് പ്രധാനമാണ്. ഇതിൻ്റെ മുഖ്യ കാരണം എന്താണെന്ന് വ്യക്തമായി അറിയില്ലെങ്കിലും വൈറസ് ബാധയ്ക്ക് ശേഷവും ഇതുണ്ടാകാൻ സാധ്യതയേറെയാണ്. ഫ്ലൂ, അഡിനോ വൈറസ് കാരണമുണ്ടാകുന്ന ശ്വാസകോശ പ്രശ്നങ്ങൾ, ചിക്കൻ ബോക്സ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാക്കുന്ന വൈറസുകൾ എന്നിവയെല്ലാം ഇതിന് കാരണമാകാം. ഇവയ്ക്ക് ശേഷം ബെൽ പാൾസി ഉണ്ടാകാമെന്നർത്ഥം. ചിലർക്ക് ഇതുണ്ടാകാൻ സാധ്യതയേറെയാണ്. ഗർഭിണികളിൽ ആദ്യ 3 മാസവും പ്രസവശേഷം ആദ്യത്തെ ആഴ്ചയും ഇതുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പർ റെസ്പിറേറ്ററി അണുബാധ, അതായത് കോൾഡ്, ഫ്ലൂ എന്നിവ ബാധിച്ചാലും ഈ അവസ്ഥയുണ്ടാകും. പ്രമേഹം, ഹൈ ബി പി, അമിതവണ്ണം എന്നിവയെല്ലാം ഇതിലേക്ക് നയിക്കുന്ന ചില കണ്ടീഷനുകളാണ്. പാരമ്പര്യവും ഇതിനൊരു കാരണമായി പറയുന്നുണ്ട്. ഇതത്ര ഗുരുതരമല്ലെങ്കിൽ 1 മാസം തന്നെ ഭേദമാക്കാം. അപൂർവമായി ചിലരിൽ ഇത് അല്പം കൂടി ഗുരുതരമാകാം. മുഖത്തെ നെർവുകൾ പൂർണ്ണമായും നശിച്ചാലേ ഇതുണ്ടാകുന്നുള്ളൂ. US ഏകദേശം 40,000 പേർക്ക് ഓരോ വർഷവും ബെൽസ് പാൾസി ഉണ്ടാകുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ രോഗം സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. ഇത് സാധാരണയായി 15-നും 60-നും ഇടയിൽ പ്രായമുള്ളവരിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. ലോക പ്രശസ്ത കനേഡിയൻ ഗായകൻ ജസ്റ്റിൻ ബീബറിന് മുൻപ് ഈ അസുഖം വന്നപ്പോൾ ഇത് ചർച്ചയായിരുന്നു. മലയാളി സിനിമാ സീരിയൽ താരം മനോജിനും മുൻപ് ഈ അസുഖം വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.